മന്ത്രിസ്ഥാനത്തിനായുള്ള കെ ബി ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. 24 രാവിലെ 10 എ കെ ജി സെന്ററിൽ ചേരുന്ന ഇടതുമുന്നണി യോഗം പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിക്കും. ക്രിസ്മസിന് പിന്നാലെയാകും സത്യപ്രതിജ്ഞ നടക്കുക. 29 സത്യപ്രതിജ്ഞ നടത്തുമെന്ന് നേരത്തെ സൂചന ഉണ്ടായിരിക്കുകയാണ് ഈ നീക്കം. തീയതിയിൽ അന്തിമ തീരുമാനം എടുക്കും മുമ്പ് ഗവർണറുടെ സമയം കൂടി തേടും. സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ കുരുങ്ങിക്കിടക്കുന്ന ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനം നൽകി സ്വീകരിക്കുന്നതിൽ എൽ ഡി എഫിൽ നേരത്തെ തന്നെ ഭിന്നത നിലനിൽക്കെയാണ് ഗണേഷിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഇടതുമുന്നണി തീരുമാനമെടുക്കുന്നതിന് പിന്നാലെ നിലവിലെ ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർഗോവിലും രാജി സമർപ്പിക്കും. സാധാരണ ഇതേ വകുപ്പുകൾ തന്നെയാണ് പകരം വരുന്നവർക്ക് ലഭിക്കേണ്ടത്. ഗണേഷ് കുമാർ മുമ്പ് ഗതാഗത വകുപ്പും കടന്നപ്പള്ളി തുറമുഖവും ഭരിച്ചിട്ടുണ്ട്. ഇതോടെ നവകേരള സദസ്സിൽ പങ്കാളികളാകാൻ കെ ബി ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമചന്ദ്രനും വഴിയൊരുങ്ങുകയാണ്. എറണാകുളത്ത് ജനുവരി 1-2 തീയതികളിൽ നടക്കുന്ന നവകേരള സദസ്സിൽ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി പങ്കെടുത്തേക്കും. സത്യപ്രതിജ്ഞാ തീയതിയും വകുപ്പുകളും തീരുമാനിക്കാൻ ഡിസംബർ 24 ഇടതുമുന്നണി യോഗം ചേരും. ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖവും കിട്ടാനാണ് സാധ്യത.